ഇപ്പോ നമ്മൾ എത്തി നിൽക്കുന്നതാണ് കടലുണ്ടി വള്ളിക്കുന്ന് ഇക്കോ ടൂറിസം. ഇതിൽ ഏതോ ഒരു ബോട്ടാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ദാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒക്കെ ഓരോ ഐലൻഡ്സ് ആണ് നമ്മുടെ ഏട്ടൻ പറഞ്ഞിരുന്നത്, തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗൈഡ് ചേട്ടൻ. സോ നമ്മൾ ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇപ്പോഴും 5 കണ്ടൽക്കാടായിട്ടേ ഉള്ളൂ. വളരെ പ്രസിദ്ധമായ കടലുണ്ടി ബാലേട്ടന്റെ കടയത്തെ ഫുഡ്, പണ്ടൊക്കെ നമ്മുടെ തൊടിയിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ട, പക്ഷെ ഇപ്പൊ കാണാത്തൊരു സാധനത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നതാണ് കടലുണ്ടി വള്ളിക്കുന്ന് ഇക്കോ ടൂറിസം. കടലുണ്ടി പാലം ആണ് കാണുന്നത്. നമുക്ക് ഇങ്ങോട്ട് കയറാം. യെസ്, വെൽക്കം ടു കടലുണ്ടി ബോട്ട് സാങ്ച്വറി. ഇവിടെ കാണുന്ന കുറേ കണ്ടൽ ചെടികളുടെ ഒക്കെ പേരുകൾ എഴുതിയിട്ടുണ്ട്. എനി വൺ ഇൻട്രസ്റ്റഡ്, ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ആൻഡ് ദിസ് ഇസ് ദ ഓഫീസ്. അതിന് പോലും ഒരു ഇക്കോ ടച്ച് ഉണ്ട്. എൻട്രി ഫോർ പേഴ്സൺ ഇസ് 10 rupees. അതാ ആ കാണുന്ന ബോട്ടുകളുണ്ടല്ലോ, ആ ബോട്ടുകളിൽ 1 hour നമ്മൾ ട്രിപ്പ് ചെയ്യണമെങ്കിൽ 800 rupees, 2 hours ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്തോളൂ. സോ ഞങ്ങളിവിടെ എത്തി, ഞങ്ങളുടെ ഒരു ബോട്ടിംഗ് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് വെയിറ്റിംഗ് ആണ്. ഹലോ ഗേൾസ്, ഞങ്ങളത് റെഡി ആവാണ്. തൊപ്പിയൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ ധരിച്ച്, ഇതിൽ എന്താ നിനക്കെൻ്റെ ധാരണയ്ക്കൊരു കുറവ്. ഇതിൽ ഏതോ ഒരു ബോട്ടാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് അറിയില്ല. അനേകം സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ. ഒരു ടിക്കറ്റിൽ ഇതാ, എഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളിതൊക്കെ വരാൻ പോവാണ്. റണ്ണിംഗ് കമൻട്രി ആണ് മക്കളെ, റണ്ണിംഗ് കമൻട്രി ആണ്. അത് പോകുന്നുണ്ടല്ലോ, ഞാൻ പറകോട്ട് പോവാ കേട്ടോ. അല്ല നിങ്ങളിവിടെ ഇരുന്നോ. ആ അല്ലേ, അവിടേക്ക് മുന്നോട്ട് പോവാ. മുന്നിലെ സീറ്റ് അടിക്കാം, പക്ഷെ വെയിലുണ്ട് കുട്ടികളെ. എനിക്ക് എന്റെ പോണം, നടക്കുകയും വേണം. അവർ സമ്മതിച്ചില്ലേ, നമ്മൾ സുരക്ഷിതമായിട്ട് നടന്നോളാം. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം. യെസ്, അതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്. നിങ്ങളാണോ ഞങ്ങളെ കൂടെ വരുന്നത്? ഓക്കെ, നമ്മൾ അങ്ങോട്ട് കേട്ടോ പോകുന്നത്. അതാണ് കണ്ടൽ കാടുകൾ. അതാണ് കണ്ണാമ്പൊട്ടി കണ്ടൽ. ചുള്ളിക്കണ്ടൽ, കണ്ണ് പൊട്ടിപ്പോവാനൊക്കെ അറിയാം. ദിസ് ഇസ് ചുള്ളിക്കണ്ടൽ. ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് 8 varieties ഓഫ് കണ്ടൽ ഉണ്ടെന്നാ പറഞ്ഞത്. നേരത്തെ ഞാൻ കാണിച്ചു കൊണ്ട് നക്ഷത്ര കണ്ടൽ മക്കളെ നേരെ മുന്നേ കാണുന്ന ഇതാണ് നക്ഷത്ര കണ്ടൽ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് നക്ഷത്ര കണ്ടലിന്റെ പേര് എന്ന് പറഞ്ഞപ്പം ഭവിയാണ് കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾക്ക് എവിടെയും സ്പോട്ട് ചെയ്യാൻ പറ്റുണ്ടോ? ഇതിന് നക്ഷത്രത്തിന്റെ ഒരു ഷേപ്പ് ഉണ്ട് കായയ്ക്ക്. യെസ് 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 യെസ്, ഐ സ്പോട്ട്. യെസ് യെസ്, ഭവി ദ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. നമ്മള് ഇതുവരെ നമ്മളിതാ ഇങ്ങനെ പുറത്തൂടെ ബോട്ട് ഓടിച്ച് നടന്നു. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. കണ്ണുപൊട്ടിയാണ് കുറച്ച്. ഈ കുറ്റിക്കണ്ടൽ ആണ് ഏറ്റവും കോമൺ എന്ന് തോന്നുന്നു എല്ലായിടത്തും ഉള്ള അല്ല. ഞങ്ങൾ ശരിക്കും എന്താണെന്നറിയോ, അതാ അവിടെ ഐ എം സൂമിങ് ഇഫ് യു ക്യാൻ സീ എ ലേഡി. ഭവി പറഞ്ഞു ഒരു ലേഡി വല വീശിയാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അലക്കി ആറിട ഭവിയാണ് താരം. ഒരൊറ്റ ഈഗ്ലതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളിതിന്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തെത്തി. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒക്കെ ഓരോ ഐലൻഡ്സ് ആണ് നമ്മുടെ ഏട്ടൻ പറഞ്ഞിരുന്നത്, തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗൈഡ് ചേട്ടൻ. ഇനി എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ്? അപ്പൊ 4 കണ്ടല് കഴിഞ്ഞേ, ഇവരെന്തിനോ ഉള്ള തയ്യാറെടുപ്പിലാ കേട്ടോ. ആണാണ് മീൻ പിടിക്കാൻ പോവാ അവര്. അപ്പൊ നമ്മള് ആ
പിന്നെ അവിടെ ഒരു വീട്ടില് വീട് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വീട് മാത്രമാണ് കാണുന്നത് ഐ വിൽ ഷോ യു സംബഡി കണ്ട ഒരു അമ്മാമ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ഞാനൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തോളാം ആ ഒരു എരണ്ട പക്ഷീന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എരണ്ട പക്ഷി ഓൾസോ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ ഒന്ന് ഇവിടെയും കൂടെ നോക്കണേ അഞ്ചായിട്ടേ ഉള്ളൂ മേ ബി ഹി കുഡ്ഡ്ൻ സ്പോട്ട് ദ അദർ വൺസ് ഓ ഞങ്ങള് വന്ന് ഇനി ഇവര് പോവാനിരിക്കുകയാണ് അതിനുള്ളിലേക്ക് അവര് അത് എനിക്കൊന്ന് ഓരോ തോണിക്കാര് അവരവരുടെ ഇഷ്ടം പോലുള്ള റൂട്ട് പിടിക്കുകയാണ് നമ്മളുടെ ചേട്ടൻ എന്താ ഇതാണ് നമ്മുടെ ചേട്ടൻ നമുക്ക് കണ്ടൽക്കാടുകളൊക്കെ പഠിപ്പിച്ചൊന്നു യു ഡോണ്ട് നോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്ത് ഭംഗിയായിട്ട് ഇപ്പൊ കാണുന്നതെന്നുള്ള വേർത്ത് ദ ട്രിപ്പ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ സ്പീക്ക് യു നോ ചേട്ടൻ എടുത്ത് എന്താ അതൊന്നുകൂടെ പറയോ മീൻ പിടിക്കാനും വലേന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ് ഓക്കെ ആ വല ഇട്ട് നിങ്ങൾക്ക് ബോൾസ് കാണുന്നുണ്ട് ഓറഞ്ച് അതിനുള്ളിലേക്ക് ആക്കുകയാണ് കേട്ടോ ഞാൻ ആറ്റിറ്റ്യൂഡ് പ്രത്യേകം പറയാത്തോണ്ട് എനിക്ക് ആറ്റിറ്റ്യൂഡ് വന്ന് യെസ് യെസ് സൂപ്പർ ആയിട്ടുള്ളത് മീനുകൾ ചാടുന്നത് കാണുന്നില്ലേ അയ്യോ കൊറേനുണ്ട് നെത്തോലി ചെറിയ മീനല്ല ചൂടാ ചൂടാ മാന്താ പറഞ്ഞ മതി ഓ മൈ ഗോഡ് ദാറ്റ് ഈസ് സൂപ്പർ ആ നിങ്ങൾ വരയ്ക്കൂ താന്നല്ല താ പക്ഷികളെ യാറിന്റെ പുള്ള അത് കണ്ട അങ്ങനെ പറഞ്ഞിട്ട് അവിടെ തന്നെ വന്നിരുന്നു സ്മിത നമ്മളിങ്ങനെ ഓസ്ട്രേലിയയിലേ എന്താ എന്റെ പേര് നമ്മൾ പോയ അതിനടുത്തൂടെ ബോട്ടിംഗ് പോകുമ്പോ എടുത്ത വീഡിയോസ് ഒക്കെ നഷ്ടമായി പോയി മിസ്സിംഗ് ആണെന്നറിയോ നമ്മളൊരു ബോട്ട് കയറി പോയത് ഓർമ്മയില്ലേ ഒരു മഴയുടെ കുറവുണ്ടെന്ന് നമ്മൾ പറയായിരുന്നു യാത്ര കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിടത്തേക്ക് പോവാണ് പക്ഷെ എന്താന്ന് വെച്ചാ ആ കേറുന്ന പോലെയുള്ള നല്ല മഴയാണ് ഞങ്ങളാണെങ്കിൽ കൊടയൊക്കെ നല്ല സേഫ് ആയിട്ട് കാറിൽ വെച്ചിട്ടാണ് പോകുന്നത് കൊട നനയില്ല ദാറ്റ്സ് ഇറ്റ് എനിക്കൊന്ന് ഇതാണ് അവര് പറഞ്ഞ ഒരു ഹോം സ്റ്റേ ഇതാണ് കേട്ടോ നമ്മള് സ്റ്റാർട്ട് ചെയ്തൊക്കെ തിരിച്ചു വരാൻ ജേർണി ആക്ച്വലി ബോട്ടിംഗ് ജേർണി കടലുണ്ടി വള്ളി ഇവിടെ ചായയും പഴംപൊരിയും തരാൻ ഇറങ്ങിണ്ടാവോ സോ ഞങ്ങള് വളരെ പ്രസിദ്ധമായ കടലുണ്ടി ബാലേട്ടന്റെ കടയത്തെ ഫുഡ് കോവിഡ് സമയം ആയതുകൊണ്ട് മാത്രം കടയിൽ കയറാതെ നീ കഴിക്കണം സോ ടേസ്റ്റി പറയണത് സ്പെഷ്യൽ ഒക്കെ കഴിച്ചു കഴിഞ്ഞു കരിമീനും ചില്ലിനൊക്കെ ചൂട് ഒരുപാടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് പക്ഷെ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല ബിക്കോസ് നമ്മൾ ഇതൊക്കെ തന്നെ അല്ലേ വീട്ടിൽ ചെമ്മീനൊക്കെ തന്നെ കഴിക്കാത്തവർക്ക് ഭയങ്കര കുറ്റമണ്ണൊക്കെ കഴിക്കണം നമ്മുടെ തൊടിയിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ട പക്ഷെ ഇപ്പൊ കാണാത്തൊരു സാധനത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാവേണ്ടുള്ള തുമ്പപ്പൂ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്
കൊടുത്തൂവയോ അത് വേണ്ട 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 കൊടുത്തൂവിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നേ ഇല്ല ഓണം വന്നൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ കണ്ടോ തുമ്പകള് ഉണ്ട് അങ്ങനെയല്ലേ അബു ഓണം വരുമ്പോഴല്ലേ നമ്മൾ നീ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പൂവിന്റെ വട്ടി എടുത്തിട്ട് പൂ പറിക്കാൻ നീ പോയിട്ടുണ്ടോ അങ്ങനെ പൂവിന്റെ വട്ടി എടുത്തിട്ട് തുമ്പപ്പൂ അതിനകത്ത് പറിച്ചിടാൻ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ എന്റെ വീട്ടിൽ വണ്ടിയിലുള്ള ചായ കുടി അസ്മിത ചായ കുടിച്ചിട്ടില്ലല്ലോ അല്ലേ ഞാനും ഭവിയും കോഫി ഞാൻ പോകുന്നു ബൈ ദ ബൈ.